അപ്പൊ എല്ലാവർക്കും മൈ പെറ്റ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ഫാമിന്റെ അപ്ഡേഷൻ ആണ്, കൂടാതെ ഞങ്ങളുടെ ടാങ്ക് ക്ലീനിങ്ങും ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസിനായി ബെൽ ബട്ടൺ ഞെക്കുക. അപ്പൊ ഒന്നാമത്തെ അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ പാണ്ടാമോളിനെ വാങ്ങിയിരുന്നു. പാണ്ടാമോളിയുടെ കുഞ്ഞുങ്ങൾ പാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 20 മേലെ കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പൊ അത് നന്നായി സൈസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ സൈസ് എത്രയാന്നൊക്കെ. ഇതിനെ പാറ്റിയപ്പോ ആദ്യം ബ്രീഡായപ്പോ ഈ സൈസൊന്നും ആയിരുന്നില്ല, നല്ലോണം ചെറുതായിരുന്നു. രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ടേജില് ബ്ലീഡ് ആയിട്ടുണ്ട്. അപ്പൊ ഷോർട്ടേജിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോഴേ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് പറ്റാവുന്ന വിധം ഞങ്ങൾ കാണിച്ചു തരാം. ഇതേ സൈസ് തന്നെയായിരുന്നു നമ്മുടെ പാണ്ടാമോഴിയുടെ കുഞ്ഞുങ്ങളും ഫസ്റ്റ്. അപ്പൊ ഇന്ന് പാറ്റിയ കുഞ്ഞുങ്ങളാണ്. അപ്പോ ഇത് വലുതായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇടണ്ട്. പിന്നെ ഇതിനിപ്പോ അധികം കളറൊന്നുമില്ല, അത് കാരണം കാണാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങളിപ്പോ ഈ കുഞ്ഞുങ്ങളുടെ എണ്ണ എടുത്തിട്ടില്ല, മിനിമം ഒരു 10-15 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനിപ്പോ കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോ എണ്ണ എടുക്കാത്തത്. അപ്പോ നമ്മള് ഗപ്പിയും ബ്രീഡ് ആയിട്ടുണ്ട്. ഗപ്പിയുടെ കുഞ്ഞാണ് ഇതാ പോകുന്നത്. അപ്പോ ഞങ്ങള് മറ്റേ ഷോർട്ടേജിന്റെ പോലെ തന്നെയാണ്, ഇതും ഭയങ്കര ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോ ഇതിന്റെ ഞങ്ങൾ എത്ര എണ്ണാണെന്ന് അറിയില്ല ഞങ്ങൾക്കിപ്പോ. ഒന്ന് തരി വലുതായാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എത്ര എണ്ണം ഉണ്ടെന്ന്. പ്രിൻസിന്റെ സ്റ്റാറ്റർ തീറ്റയാണ്. ഇതാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാ മീനുകൾക്കും കൊടുക്കുന്നത്. ഇതിപ്പോ എല്ലാ മീനുകൾക്കും കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു തീറ്റയാണ്. ഇത് നല്ല ചെറിയ മണിമണികളായ കാരണം കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാം. ഇപ്പൊ ഈ ടാങ്കിൽ നിങ്ങൾക്ക് നോക്കിയ കാണാൻ സാധിക്കും, ഇത് നല്ല രീതിയിൽ തന്നെ അടി ചെടിയുണ്ട്. ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്യുന്നത്. കാണാൻ സാധിക്കും ആ ചെളികളൊക്കെ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പരമാവധി മീനുകളെ ഇതിൽ തന്നെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. മീനുകളെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ മീനിന് ദോഷകരമാണ്. ഞങ്ങളിപ്പോ മീനിനെതിൽ തന്നെ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോ ഞങ്ങളിപ്പോ പരമാവധി വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോ 15% വെള്ളം ഇതിന്ന് ക്ലീൻ ചെയ്തെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ഫാം. ഞങ്ങളുടെ ഫാമിക്ക് ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ശ്രിമ്പ് ആവശ്യമുണ്ട്, പിന്നെ ഹൈബ്രിഡ് ഗപ്പീസിന് ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇനിയും കുറെ ഇത് ബ്രീഡിങ്സ് ചെയ്യണമെന്നുണ്ട്. ഗൗരാമിയുടെ ബ്രീഡിങ്, ഫൈറ്റന്റെ ബ്രീഡിങ്, അതുപോലെ തന്നെ ഏഞ്ചൽ ഫിഷിന്റെ ബ്രീഡിങ്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അവിടെ ഫ്രിഡ്ജ് അങ്ങനെ റേറ്റ് ഓവിന് കിട്ടാണ്ടെങ്കിൽ, അതേപോലെ മീനൊക്കെ റേറ്റ് ഓവിന് കിട്ടാണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിന്റെ അപ്ഡേഷൻസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.